ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ വിഭവം ചേന മെഴുക്കുപുരട്ടിയും കൂട്ടുകറിയുമാണ്. ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് കൂട്ടുകറി വെച്ച് തുടങ്ങാം. അതിന് ഞാനിവിടെ അര കപ്പ് മണിക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവർ നൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇതിപ്പോൾ രാവിലെ എടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ടൊരു ഇതൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി. ഒരു കപ്പ് വെള്ളം ഇതൊന്നേക്കൊക്കെ ഒഴിക്കണം. ഒന്ന് മിക്സ് ചെയ്ത് ഈ കുക്കറൊന്ന് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കൂട്ടുകറിക്ക് വേണ്ടതായ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഞാൻ ആ അരപ്പ് ഒതുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടതാ. ഈ പരുവത്തിലാണ് ഒതുക്കിയെടുത്തുകൊണ്ട് വരേണ്ടത്. ഇതിപ്പോൾ മാറ്റി വെക്കാം. കടല വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം ഇപ്പം. പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ കൂട്ടുകറി വെക്കുന്ന സമയത്ത് ഈ കടലയിൽ നിന്ന് ഒരു പിടിയൊന്ന് മാറ്റി വെക്കണം. എന്നിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ച് ചേർക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ചേർത്താൽ നന്നായിരിക്കും. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതിനകത്ത് ഒരു പിടി എടുത്തിട്ടൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിക്കുന്നുണ്ട്. ഇനി കൂട്ടുകറിക്ക് നമുക്ക് ചേനയും കായയും ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരു കപ്പ് ഏത്തക്കായയാണ്. ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുക്കറിനകത്തോട്ട്. ഒരു കപ്പ് ചേനയാണിത്. അതും ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുക്കാം. ഇത് മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ചേനയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് വേവുള്ള ചേനയാണെങ്കിൽ ഒരു വിസിൽ പോരായിരിക്കും. ഇത് പെട്ടെന്ന് വേവുന്ന ചേന ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ടേക്കുന്നത്. അങ്ങനെ വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ഒരു മൂന്ന് വിസിലൊക്കെ വേവിച്ച് കായയുടെ കൂടെ ചേർത്താൽ മതി. ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ആവശ്യമില്ല. ഈ വെള്ളം ഊറ്റിക്കളയാം. അതിനകത്തൊരു കാൽ കപ്പ് വെള്ളം മാത്രം മാറ്റി വെച്ചാൽ മതി. ഇനി ഇത് നമ്മൾ കൂട്ടുകറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാനിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു പാനിലോട്ട് ഇത് മാറ്റുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മണിക്കടല ചേർത്ത് കൊടുക്കാം. ആ വേവിച്ച് വെച്ചിരുന്ന കടലയിൽ നിന്ന് ഞാനൊരു കാൽ കപ്പ് കടല മാറ്റി ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയിലോട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ ആ വേവിക്കാനെടുത്ത വെള്ളം മതി. അതിനകത്ത് നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം ഈ മിക്സിയിലോട്ട് ഒഴിച്ച് ബാക്കിയുള്ള അരപ്പ് കൂടി ഇതിനകത്തോട്ട് കലക്കി ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം കടലയൊക്കെ വേവിച്ചപ്പോഴും ചേനയും കായൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ നടച്ചു വെക്കാം. ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കണം. ഇത് മാറ്റി വെക്കാം. കൂട്ടുകറിയിലോട്ടുള്ള കടുക് താളിച്ചൊഴിക്കാം. അതിന് ഞാൻ ഇതുപോലെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ചെറിയുള്ളി അരിഞ്ഞത്, 2 മുളക് വറ്റൽ മുളക് ഇങ്ങനെ കീറിയത്, 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ
ചേർത്ത് കൊടുക്കാം. ചിരവിയത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ബ്രൗൺ നിറമാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂട്ടുകറിയുടെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് മാത്രമേ സെർവ് ചെയ്യാവൂ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ചേന മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 1/2 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഇങ്ങനത്തെ പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലോട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നതിനു വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വേവുന്ന ചേനയാണെങ്കിൽ കുക്കറി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആവി കിടന്നത് വെന്തോളും. ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ചേനയാണ്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നത്. നമുക്ക് ചേന മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായി തുടങ്ങാം. ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് തീ ലോ ഫ്ലെയിമിലിടാം. ഇത് 10 ചെറിയുള്ളി ചതച്ചെടുത്തതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി അതും ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണിത് ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത ചേന ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇളക്കാവും. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ മൂക്കട്ടെ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നമ്മുടെ ചേന മെഴുക്കുപുരട്ടി റെഡി ആയിരിക്കുകയാണ്. ഈസി ആൻഡ് ടേസ്റ്റി ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളിടുന്ന റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ റെസിപ്പീസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.